പിന്നെ കാറ് പിന്തുടർന്ന് പോയെന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഏതാണ്ട് 8 കിലോമീറ്ററോളം ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാർ പോവുക. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുനിന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു 300 മീറ്റർ കഴിയുമ്പോൾ തന്നെ ഇവൻ ആദ്യം മതിലാണ് ഇടിച്ച് പൊളിക്കുന്നത്. കാലിന് ഇടിച്ചിട്ട് കാല് മുറിഞ്ഞിട്ട് ബ്ലഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പോകുന്ന വഴികൾ മൊത്തവും ആൾക്കാർ ഈ വണ്ടി ഇങ്ങനെ എല്ലാവരും കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബാക്കി ഓട്ടോമാറ്റിക് പോകുമല്ലോ. അസ്മയ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരാളടുത്താണ്. അതായത് ഈ അക്ഷിമലിനെയും ശ്രീക്കുട്ടിയും പിന്തുടർന്ന് പോയ ദിർസാശിര അടുത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ, അന്ന് കറക്റ്റ് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഞാൻ വൈകിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം എന്താണെന്ന് പറഞ്ഞ് സഹോദരി വിളിച്ച് പറയുകയാണത്. അപ്പോൾ സഹോദരി വിളിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ കാറുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്നപ്പോൾ രണ്ട് കാറിനകത്തായിട്ടാണ് ഇവർ രണ്ടുപേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. രണ്ട് കാറിനകത്ത് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഒന്ന് ഒരാളെ ഗവൺമെൻറ് വീട്ടിലോട്ടും ഒരാളെ വല്യത്തിലേക്ക്. അപ്പോൾ കുഞ്ഞോളത്തായ വല്യത്തിലേക്കാണ് മാറ്റിയത്. ഫൗസിയെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ തിരക്കാണ്. ഒരു ഡോക്ടറെ ഉള്ളായിരുന്നു, ഒരു ഡോക്ടറെ ഉള്ളായിരുന്നു. പിന്നെ ഒരു എക്സ്റേ മാത്രമാണ് അത്ര നേരമായിട്ട് എടുത്തത്. പിന്നെ ഫൗസിയെ പിന്നെ നേരെ വല്യത്തിലോട്ട് പിന്നെ നമ്മളെ കാരണം നമ്മൾ നേരെ അവിടെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും കുഞ്ഞോളത്താറെ സ്ഥിതി ഇച്ചിരി മോശമായിട്ട് വന്നു. ഈ കാറ് പിന്തുടർന്ന് പോയിട്ടോ നല്ല നമ്മുടെ അജ്മലിനെയും ശ്രീക്കുട്ടിയുടെയും സാറ് എവിടെ നിന്ന് വെച്ചാണ് നിങ്ങൾ ഇവരെ ഈ അജ്മലിനെയും ശ്രീക്കുട്ടിയും പിടിക്കണം? അത് ഈ ഹൈസ്കൂൾ ജംഗ്ഷനിൽ തൊട്ട് ഇപ്പുറത്തും തന്നെ ഇപ്പോഴത്തെ പുതിയ കോടതിയുണ്ട്. ആ കോടതിയുടെ ഒരു ഇപ്പുറത്തൊരു രണ്ട് ഷട്ടർ കടയും ആ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ആ സംഭവ സ്ഥലത്ത് വെച്ചിട്ട്, അതായത് കാറ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ട് നൗഷാത്തെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അജ്മൽ? നേരത്തെ അറിയോ അജ്മൽ? ഇല്ല, നേരത്തെ നമുക്ക് അറിയത്തില്ല. അജ്മൽ നേരത്തെ അറിയില്ല. താങ്കളുടെ പേര്? നേരത്തെ ബാക്ക്ഗ്രൗണ്ടുകൾ കേട്ടിട്ടുണ്ട്, അല്ല നേരത്തെ സംസാരം സൗഹൃദ ഇതുപോലെ. ഇപ്പോൾ പോലീസിൽ ഒരു കേസ് നടത്തണമെങ്കിൽ അജ്മലിനെയും അജ്മലിനെ ദേഹോപദ്രവം ചെയ്തെന്നും അവർ കാറ് നാട്ടിൽ നശി അടിച്ചു തകർത്തെന്നും പറയുന്ന ഒരു കേസുണ്ട്. താങ്കൾ ഉൾപ്പെടെ ആൾക്കാരുടെ പേര് തണ്ടല്ല അറിയുന്ന 5 പേർക്കെതിരെയാണ് FIR കേസിട്ടിരിക്കുന്നത്. അങ്ങനെ കാർ നശിപ്പിക്കുകയോ അജ്മലിനെ ഉപദ്രവിക്കുന്ന ചെയ്തിട്ടുണ്ട്? അല്ലേ, അങ്ങനെയൊന്നുമില്ല. ഇവനെ കാർ പിന്തുടർന്ന് പോയെന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഏതാണ്ട് 8 കിലോമീറ്ററോളം ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാർ പോവുക. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുനിന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു 300 മീറ്റർ കഴിയുമ്പോൾ തന്നെ ഇവൻ ആദ്യം മതിലാണ് ഇടിച്ച് പൊളിക്കുന്നത്. ആ മതിലിടിച്ച് പൊളിച്ചിട്ട് വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് രണ്ട് കാറിനാണ് നേരെ ചെന്ന് പരിക്കേറ്റ്. രണ്ട് കാറിന് ഇടിപ്പിച്ചു. കാരുക്കടയിൽ ഒരു കട കാലിന് നല്ല പരിക്കുണ്ട്. അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അയക്കട കാലിന് ഇടിച്ചിട്ട് കാല് മുറിഞ്ഞിട്ട് ബ്ലഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പോകുന്ന വഴികൾ മൊത്തവും ആൾക്കാർ ഈ വണ്ടി ഇങ്ങനെ എല്ലാവരും കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബാക്ക് ഓട്ടോമാറ്റിക് പോകുമല്ലോ. കാറ് സ്പോട്ടിൽ ഇടിച്ചിടിച്ച് പോയതുകൊണ്ടാണ് കാറിന് ഇത്ര അപകടം പറ്റുന്നത്? ഇല്ല, ഇടിച്ചെന്ന് വെച്ചാൽ ആ ഒരു ലഹരിക്കകത്തങ്ങ് പോവല്ലേ, മതിലേറി ആയിരിക്കുമല്ലോ. ആ ലഹരിക്കകത്ത് ഇങ്ങനെ പോവുകയല്ലേ. 8 കിലോമീറ്ററോളം ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ വിട്ടേജൊക്കെ നമുക്ക് മാധ്യമങ്ങൾ കണ്ടതാണല്ലോ. ഇവർ രണ്ടുപേരും മദ്യപിച്ചായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? നേരിട്ട് കണ്ടായിരുന്നു അജ്മലിനെ ശ്രീക്കുട്ടി? ഇല്ല, സ്റ്റേജിന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോൾ നേരിട്ട് കണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു. ഇവരാരും ദേഹോപദ്രവം ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു. എഫ്ഐആർ കണ്ടില്ല, അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട്.